ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ്. സ്പാർക്ക് കസ്റ്റം ഗ്യാരേജിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മാരുതി സെന്നിൽ നമുക്കൊരു ബമ്പർ ലിപ്പ് എങ്ങനെ ചെയ്യാം എന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബമ്പർ ലിപ്പിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതൊരു മെറ്റൽ ഷീറ്റാണ്. മെറ്റലിലാണ് നമ്മൾ ബമ്പർ ലിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാണ് മെറ്റൽ ഷീറ്റ്. അത് അതിൻ്റെ ബമ്പറിൻ്റെ ആ ഷേപ്പിനനുസരിച്ച്, താഴ്ഭാഗത്തെ ഷേപ്പിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത ആ ഒരു മെറ്റൽ ഷീറ്റ് നമുക്കത് അതിൻ്റെ താഴ്ഭാഗം, എന്ന് വെച്ചാൽ നമ്മുടെ ബമ്പർ ലിപ്പിൻ്റെ ആ ഫ്രണ്ട് പോർഷൻ നമുക്കൊന്ന് ബെൻഡ് ചെയ്യണം. അതിൻ്റെ ഫ്രണ്ട് പോർഷൻ, രണ്ട് ബമ്പർ ലിപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മളൊന്ന് ബെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബെൻഡ് ചെയ്ത ആ ബമ്പർ ലിപ്പാണിത്. ഇത് രണ്ട് ബമ്പർ ലിപ്പും നമ്മൾ ബെൻഡ് ചെയ്ത് അടിഭാഗം നല്ലപോലെ നല്ല രീതിയിൽ ബെൻഡ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് ആ ബമ്പർ ലിപ്പിൻ്റെ എൻഡിൽ നമ്മൾ വെക്കാൻ പോകുന്ന ആ ഒരു പീസ്. ഇതാണ് നമ്മളും ആ ഒരു പീസിനും നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ ബെൻഡ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് അതിൻ്റെ മുകളിൽ വെച്ച് വെൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതാണ് നമ്മൾ വെൽഡ് ചെയ്തെടുത്ത ആ ഒരു ബമ്പർ ലിപ്പ്. ഇത് ഇപ്പോൾ നമ്മൾ ആ സൈഡ് ഭാഗത്ത് വെച്ചത് വെൽഡ് ചെയ്ത് ഇപ്പോൾ ഒന്നാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഒന്നാക്കി വെച്ച ആ ഒരു ബമ്പർ ലിപ്പ് നമ്മളത് ഇനി ബോഡി ഫില്ലർ ഉപയോഗിച്ച് അതൊന്ന് നല്ലപോലെ ഫിനിഷ് ചെയ്തെടുക്കണം. നമ്മൾ വെൽഡ് ചെയ്തതിൻ്റെ ആ പാടുകളും നമ്മൾ ബെൻഡ് ചെയ്തപ്പോഴുള്ള ചെറിയ ചെറിയ പാടുകളൊക്കെ മാറാൻ വേണ്ടി നമ്മളൊന്ന് ഇത് ഫുള്ളൊന്ന് ബോഡി ഫില്ലർ ഉപയോഗിച്ച് അതൊന്ന് ലെവൽ ചെയ്ത് റെഡിയാക്കി എടുക്കണം. ബോഡി ഫില്ലർ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്ത ആ ബമ്പർ ലിപ്പ് നമുക്ക് ആദ്യത്തെ കോട്ടായ സർഫേസർ അടിച്ച് അതൊന്ന് വീണ്ടൊന്ന് കവറിങ് ആക്കി എടുക്കണം. അല്ലെങ്കിൽ ആ ഒരു ബോഡി ഫില്ലർ ഇട്ടതിൻ്റെ ആ ഒരു പാട് കാര്യങ്ങളെല്ലാം ഒന്ന് മാറാൻ വേണ്ടിയാണ് നമ്മളൊന്ന് സർഫേസർ അടിക്കുന്നത്. സർഫേസർ അടിച്ച ആ ഒരു രണ്ട് ബമ്പർ ലിപ്പും നമ്മൾ മാറ്റ് ബ്ലാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ബ്ലാക്ക് രണ്ട് ബമ്പർ ലിപ്പേലും അടിച്ച് അത് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണേന്.
അപ്പോൾ നമ്മുടെ ബമ്പർ ലിപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. അതിൽ നിന്ന് ഉണങ്ങി കിട്ടിയാൽ മതി. ഉണങ്ങി കിട്ടിക്കഴിഞ്ഞ് നമുക്ക് ബമ്പറിൽ പിടിപ്പിക്കേണ്ട ആ ഒരു ഹോള് നമുക്ക് ഇട്ടെടുക്കണം. നമുക്ക് സ്ക്രൂവോ ബോൾട്ടോ ഫിക്സ് ചെയ്യണേന് ഒരു മൂന്നാല് ഹോൾ ഇടേണ്ടി വരും. അത് ഹോളിട്ട് നമുക്ക് നേരെ ബമ്പറിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബമ്പറിലേക്ക് ഫിക്സ് ചെയ്യാനുള്ള ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് 8 സൈസ് നെട്ടും ബോൾട്ടോ അല്ലെങ്കിൽ സ്ക്രൂവോ എന്തെങ്കിലും സ്ക്രൂ യൂസ് ചെയ്താൽ മതി. നമ്മൾ യൂസ് ചെയ്യുന്നത് 8 സൈസ് 2 നെട്ടും ബോൾട്ടും ഉണ്ട്. പിന്നെ സെൽഫ് സ്ക്രൂ ഇടക്ക് ഒരു 2 സെൽഫ് സ്ക്രൂവും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം, സ്ക്രൂവോ ബോൾട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്കിനി ബമ്പറിലേക്ക് നമുക്ക് ബമ്പറിലേക്ക് ഫിക്സ് ചെയ്യാം. അതൊരു സ്ക്രൂ വെക്കുമ്പോൾ പിന്നെ അതവിടെ അനങ്ങാതിരുന്നോളും. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള സ്ക്രൂവും ആ ഒരു ബോൾട്ടും ഇട്ട് ഫിക്സ് ചെയ്ത് നല്ലപോലെ ഉറപ്പിക്കാം. അപ്പോൾ നമ്മുടെ ബമ്പർ ലിപ്പ് ബമ്പറിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ സെന്ന് ഒരു സ്പോർട്ടി ലുക്കിലേക്ക് മാറിയിരിക്കുകയാണ്. ബമ്പറിനൊരു എക്സ്ട്രാ 2 സൈഡിലെ ലിപ്പൊക്കെ പിടിപ്പിച്ചപ്പോൾ ഒരു സ്പോർട്ടി ലുക്കിലേക്ക് മാറി. ഐ ഫ്രണ്ട്സ്, അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ബമ്പർ ലിപ്പ് ചെയ്യണമെന്ന് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടേക്കാം. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ ബമ്പർ ലിപ്പ് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.